വെൽക്കം ടു ഡാക്സൺ വ്ലോഗ്. ഇത് വെള്ളിയാങ്കല്ലി പൈതൃക പാർക്ക്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ വിവരിക്കുന്നത്. എല്ലാവർക്കും ഡാക്സോൺ വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പാർക്കിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ മെറിറ്റും എല്ലാം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമുക്ക് ഈ വ്ലോഗ് കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ വ്ലോഗിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇന്ന് വെള്ളിയാങ്കല്ലി പ്രദേശത്തെ പൈതൃക പാർക്കിൻ്റെ ചിത്രീകരണമാണത്. ഇത് പുഴയിലേക്ക് പുഴയുടെ റെഗുലേറ്ററാണ്. ഇവിടുത്തെ ചെറിയൊരു പാർക്കാണത്. ഇവിടുത്തെ ഈ ഏരിയയിലെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെറിയ പാർക്ക്, നല്ല ഭംഗി തോന്നുന്നു. നമുക്ക് ഈ പാർക്ക് ഒന്ന് ചിത്രീകരിക്കാം. വെള്ളിയാങ്കല്ലി പ്രദേശത്തെ ഒരു ചെറിയ പാർക്കാണിത്. നമുക്ക് അതിവിടെ നടന്നു നോക്കാം. ഇത് വെള്ളിയാങ്കല്ലി പ്രദേശത്തെ ചെറിയൊരു പാർക്കാണ്. ഈ പാർക്കിൽ നല്ല മനോഹരമായ വെള്ളിയാങ്കല്ലിലുള്ള പൈതൃക പാർക്കിൻ്റെ ചെറിയ ഒരു വിശേഷമാണ് ഞാൻ വിവരിച്ചത്. ഇന്ന് ഇതിവിടെ ഓപ്പൺ സ്റ്റേഡിയമാണ്. ഇവിടെ
ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുക ഈ സ്റ്റേഡിയം. അപ്പോൾ ഈ സ്റ്റേജിൽ നിന്നിട്ടാണ് ഓപ്പൺ നമ്മുടെ പാലക്കാടുള്ള എന്താ പറയുക പാലക്കാടും തിരുവനന്തപുരത്തൊക്കെ ഞാൻ ഇങ്ങനത്തെ സ്റ്റേഡിയം കണ്ടിട്ടുള്ളൂ, മീൻസ് ഓപ്പൺ സ്റ്റേഡിയം കണ്ടിട്ടുള്ളൂ. അതേപോലത്തെ ചെറിയൊരു ഓപ്പൺ സ്റ്റേഡിയം ഇരിക്കാനുള്ള ബെഞ്ചും കടയൊക്കെ ഉണ്ട്. എന്തായാലും ഇതേപോലത്തെ ചെറിയൊരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പാർക്കുള്ളത് വളരെ നല്ലതാണ്. അത് നമ്മൾ സർക്കാർ നേരിട്ട് നടത്തുന്ന അതായത് കൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒരു വർഷമെങ്കിലും ഇവിടെ വരണം. ഏതായാലും പൈതൃക പാർക്കിൽ ഒരു വർഷം എല്ലാവർക്കും വരുന്ന വരാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. നമുക്ക് ഈ പൈതൃക പാർക്കിൻ്റെ ഒരു വട്ടം വരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക, നമ്മളെല്ലാവരും ശ്രമിക്കുക. ഇത് നല്ല റോഡൊക്കെയാണ് കേട്ടത്, കുറച്ച് മോശമുള്ള പണിയെടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് പാലക്കാട് നിന്നും അതേപോലെ തന്നെ മലപ്പുറത്ത് നിന്നൊക്കെ വരാൻ പറ്റിയ ബോർഡറുള്ള ഒരു സ്ഥലമാണത്. എല്ലാവരും ഡാക്സൺ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ പൈതൃക പാർക്ക് തീർച്ചയായിട്ടും ഒരു വർഷം വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ റോഡിൻ്റെ സൈഡിൽ ചെറിയ ഒരു അര ഏക്കർ സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പൈതൃക പാർക്ക്, ഒപ്പം ഭാരതപ്പുഴയുടെ ആ ഭംഗിയും. അത് നമ്മൾക്ക് ഇത് ഇങ്ങനൊരു സ്ഥലം കിട്ടാൻ പ്രയാസമായിരിക്കും. ഭാരതപ്പുഴയുടെ ആ ഭംഗി ഇവിടെ ബാക്കിലിൻ്റെ കാണുന്ന ഒരു ആർക്കിടെക്ചർ ഭയങ്കര എന്താ പറയുക, നമ്മുടെ മലമ്പുഴ ദിനത്തിനേക്കാളിലൊക്കെ ഭംഗിയായിട്ട് നല്ല സിമ്പിളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. പുഴയിലേക്ക് വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഇത്രയൊക്കെ കയറുമായിരിക്കും, ഇത്ര അധികം വെള്ളമൊക്കെ കയറുമായിരിക്കും. നല്ല ഭംഗിയായിട്ട് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ മേലെ ഒരു കവാടം, എന്താ പറയുക, ചെടി കൊണ്ടുണ്ടാക്കിയ കവാടം, അത് തന്നെ വളരെ ഭംഗിയായി തോന്നിച്ചു കവാടം. അതിൻ്റെ ഭംഗി എടുത്തറിയിക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ കുട്ടികൾ കളിക്കേണ്ട ഒരുപാട് ചിൽഡ്രൻസ് ഏരിയ ഒരുപാടുണ്ട്. കുട്ടികൾ കളിക്കേണ്ട ഏരിയയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരുന്നു. വളരെ ഭംഗിയായിട്ട് ഞാൻ ഇവിടെയൊക്കെ എന്താ പറയുക, ശ്രീകൃഷ്ണത്തെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ കയറണമെങ്കിൽ ഓരോ ഇതിൽ കയറണമെങ്കിലും പൈസ കൊടുക്കണം. ഇതിലൊക്കെ കയറണമെങ്കിൽ 20 rupees, 1 hour 20 rupees കൊടുക്കണം. ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 12 rupees 10 rupees ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈ ചിൽഡ്രൻസ് ഏരിയ കളിക്കുന്ന സ്ഥലമൊക്കെ കുട്ടികളെ കൊണ്ട് വരാൻ പറ്റിയ ഒരു പാർക്കാണത്. നമുക്ക് എന്താ പറയുക, ഈ പാർക്ക് കുട്ടികളെ കൊണ്ട് വരാൻ ഒന്ന് കളിക്കാൻ പറ്റിയ പാർക്കാണ്. നമുക്ക് ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ, ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാതെ വന്ന് ഞാൻ അവരെ ആക്കിയിട്ടാണ് വന്നത്. പക്ഷേ കുട്ടികളെ കൊണ്ട് വരേണ്ട ഒരു പാർക്കാണത്. ഞാൻ ശ്രീകൃഷ്ണൻ പാർക്കിലായിരുന്നു പണ്ട് പോയിരുന്നത്, അത് വളരെ അടുത്തായിരുന്നു ശ്രീകൃഷ്ണൻ പാർക്ക്. പക്ഷേ അവിടെ എല്ലാറ്റിനും പൈസ വാങ്ങുന്ന ഒരു ഇതാണ്, ഇവിടെ അങ്ങനെയല്ല. ഇവിടെയാണ് ശരിക്കും കുട്ടികളെ കൊണ്ട് വരേണ്ടത്. വെച്ചാൽ ഇതേ പ്ലേ ഏരിയ തന്നെ അവിടെ ഉള്ളൂ. പക്ഷേ അവിടെ ഓരോന്നിന് കയറുമ്പോൾ 20 rupees കൊടുക്കണം. ശ്രീകൃഷ്ണത്ത് എന്താ പറയുക, ഒരു ഗാന്ധിജി പാർക്ക്. പക്ഷേ അതിനേക്കാളിലും എത്രയും നല്ലതാണ് ഈ പൈതൃക പാർക്ക്. ഇതൊരു ജനകീയ പാർക്കായി എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പൈസ ഒന്നും കൊടുക്കാതെ കുറഞ്ഞ രീതിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണത്. അതുകൊണ്ട് എന്തായാലും കുട്ടികളെ കൂട്ടി ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ വരാൻ പറ്റിയ സ്ഥലമാണിത്. നമുക്ക്
എനിക്ക് കുട്ടികളെ കൊണ്ടിരത്ത നഷ്ടമായി എന്നിപ്പോൾ തോന്നുന്നു. വിഷ്ണു ചാനലിൽ വരാം. വിഷ്ണു മാർഷൽ. വിഷ്ണു വിഷ്ണു മാർഷൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഡാക്സോൺ ആണ്, സബ്സ്ക്രൈബ് ഉണ്ട്. ഒരു ഇതൊന്നുമല്ല, ഞാൻ അങ്ങനെ കുറ്റോട്ടെ വരാം. പറ്റിയ സ്ഥലം ഒന്നുമില്ല. ട്രാവൽ ബ്ലോഗ്, ഞാനും ട്രാവൽ ബ്ലോഗ്, ഫുഡ് തുടങ്ങി ബ്ലോഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യില്ല. ആ അൺബോക്സിങ്ങും പിന്നെ റിവ്യൂസും കാര്യങ്ങളും എടുത്തിട്ടുള്ളൂ. ഇത് ക്യാമറ ക്ലാരിറ്റി ഉണ്ടോ? അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പുതിയ പുതിയ എൻ്റെ പോലെ തന്നെ പുതിയ വ്ളോഗേഴ്സാണ് ഇവർ. ഇവരെ ചാനലിൻ്റെ പേരെന്താ? വിഷ്ണു മാർഷൽ. വിഷ്ണു മാർഷൽ. അപ്പോൾ എൻ്റെ ചാനലിൽ അതേപോലെ തന്നെ ഇത് എത്തിയിട്ടുള്ളൂ. 400 എനിക്ക് 350 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. 351 സംതിങ്. വെറുതെ ഇത് വാങ്ങിക്കണം. മറ്റേ ഇത് വാങ്ങിക്കരുത്, മറ്റേ വേറെ ഒന്നും നല്ലതല്ല. ഇത് കണ്ട വെറുതെ കണ്ടിരിക്കും. ഇത് കണ്ടതിന് ശേഷമാണ് എനിക്ക് എനിക്കൊന്നും 100 ഉണ്ടായിരുന്നല്ലോ. ഇത് ഇട്ടതിന് ശേഷം ഡാക്സോൺ. ഡാക്സോൺ ആ DAK ZONE എന്നി അല്ല 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 ഞാൻ സെർച്ച് ചെയ്ത ഒരുപാട് വ്യത്യാസമാണല്ലേ. ഈ ക്ലിയർ ഇല്ല, അതൊന്നും വാങ്ങരുത്. ഇത് ലോൺ എടുത്തിട്ടെങ്കിലും ഇത് വാങ്ങാം. നമ്മൾ എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട്, എനിക്ക് അത്രമാത്രം ഇതൊന്നുമില്ല. ഞാൻ ഒരു 6 തുടങ്ങിയിട്ടോ. പക്ഷേ ആഴ്ചയിൽ 3 വീഡിയോസ് ഇടും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്താൽ കണ്ടന്റ് ഒന്നും ഉണ്ടല്ലോ. അങ്ങനെ ഇടും കണ്ടന്റ് ഒന്നും ഇല്ലേ. ഇപ്പോഴാണ് ഈ ക്യാമറ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്ര സബ്സ്ക്രൈബർ ആയത്. അത്ര വലിയൊരു നല്ലൊരു ഇതൊന്നുമല്ല, എനിക്ക് അത്ര ഒരു ആക്റ്റീവ് ആകാനും കഴിയുന്നില്ല. ഇനിയിപ്പോൾ എല്ലായിടത്തും പോവാലോ, നിങ്ങളെല്ലായിടത്തും പോയിക്കോളൂ. വയനാട്, പിന്നെ പാലക്കാടാണെങ്കിൽ, പിന്നെ എവിടുക്ക? ഇടുക്കിയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടുത്തെ ഒരു സമയത്തെ അവിടെ തുറക്കുള്ളൂ. ആ സമയത്ത് പോകണം, എനിക്കറിയില്ല. പിന്നെ ഇത് വരുമാനമൊന്നും ഇത് കിട്ടില്ല, അതൊക്കെ വെറുതെ പറയാം. അങ്ങനെ ഒരുപാട് വരുമാനം കിട്ടൂല. നമ്മൾ പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ വരുമാനം കിട്ടുമല്ലോ, അല്ലാതെ വരുമാനം കിട്ടൂല. നമ്മൾ വരുമാനത്തിന് വരുന്നില്ല. അടി വരുമല്ലോ. വാശ്വാസമാണ്. എനിക്ക് എന്താ 300 ചിലാണ് വാശ്വാസമായിരുന്നു. 300 ഇപ്പോൾ വാശ്വാസം കൂട്ടിയത്. ഇപ്പോൾ എങ്ങനെ കൂടുന്നുണ്ട്? മറ്റേ തീരണ്ടായിരുന്നില്ല. ഒന്നും പ്രശ്നമല്ലായിരുന്നു. അത് 2 3 വർഷമാണ്. വെറുതെ രസമല്ലേ. ഞാൻ 15 മുന്നത്തെ വീഡിയോസ് ആക്കാൻ ഇട്ട്.
കണ്ട് സന്തോഷം. ഓക്കെ, പുതിയ വ്ളോഗേഴ്സാണ്, ഞാനും സബ്സ്ക്രൈബ് ചെയ്തു, നിങ്ങളും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എന്താ പേര്? വിഷ്ണു മാഷ് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ശരി. അതിപ്പോൾ പുതിയൊരു വ്ളോഗേഴ്സിനെ കണ്ടു, നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്ന തരത്തിലുള്ള വ്ളോഗേഴ്സിനെ കണ്ടു. ഇവിടെ ഇവിടെ നമുക്ക് ചിത്രം വരക്കാവുന്ന ചിത്രം വരക്കുന്ന ഒരു ഇതുണ്ട് ഇവിടെ. ഏതായാലും നമ്മുടെ മാളിലൊക്കെ പോയി കാണാവുന്ന ഒക്കെ ഇത് കണ്ടിട്ടുള്ളൂ. എന്തായാലും വെള്ളിയാങ്കല്ല് പൈതൽ പാർക്കിലൂടെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഇതിൻ്റെ എന്താ പറയുക, സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് ഈ പാർക്കിൻ്റെ. ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്തതും കാര്യങ്ങളൊക്കെ ഇതാരാണ് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഉദ്ഘാടനം ഇവിടുത്തെ ഉദ്ഘാടനം ഉദ്ഘാടന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്താണ് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതിയും ഒക്കെ ആസ്വദിക്കണം. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ എന്താ പറയുക, ചെറിയ സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് എല്ലാം ഉൾക്കൊള്ളിച്ച് ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണിത്. ഇവിടെ ഏതായാലും എനിക്കൊരു സബ്സ്ക്രൈബർ കിട്ടി. അത് മാത്രമല്ല, പുതിയ എന്താ ക്രിയേറ്റിവിറ്റീസ് ഉള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമുക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ആവശ്യം. ഇവിടെ ഞാൻ നേരത്തെ ഇറങ്ങിയ സ്ഥലമാണ്. പുഴയുടെ ആ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം. ഇനിയിപ്പോൾ ഇവിടെ ചെറിയൊരു ടീ ഷോപ്പൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് ടീ ഒക്കെ കുടിച്ച് നമുക്ക് വീണ്ടും ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ പാർക്ക് എന്തായാലും വെള്ളിയാങ്കല്ല് പൈതൽ പാർക്ക് എന്തായാലും നല്ല ഒരു പാർക്ക് തന്നെയാണ്. ഈ പാർക്ക് എന്താ പറയുക, ആ ചിൽഡ്രൻസ് ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ കളിക്കാം. ഞാൻ ഏതായാലും ഇനി ഒരിക്കൽ കൂടി ഞാൻ കുട്ടികളെ കൂട്ടി ഞാൻ വരുന്നുണ്ട് പൈതൽ പാർക്ക് കാണാൻ. ഇവിടുത്തെ ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള പാർക്കാണ്. ഒരുപാട് കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മരങ്ങൾക്കൊക്കെ എല്ലാ ഇതും കെട്ടിയിട്ടുള്ള ഒരു പാർക്ക്. ചാണ്ടാടെ ഒരു ചായ കുടിക്കാം അവിടെ പൈതൽ പാർക്കിൽ നിന്ന്. എനിക്ക് കോഫി കോഫി മതി. കോഫി മാറാതെ ഏതാ കടികള്? ഇതിന് ഭയങ്കര മധുരാ കരങ്ങൾ അതിലേ. ആ സമോസ കുറച്ച് മാറി. എവിടെ അവിടെ ഇരിക്കണ്ടേ? അവിടെ ഇരിക്കണ്ടേ? ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. ആ എന്നാ അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. ഇത് എത്ര രൂപയാണ്? പൈസ തരാം കേട്ടോ. ഇവിടെ എന്താ പറയാ, പൈസ തരാം. ഏതായാലും പൈതൽ പാർക്ക് വന്നിട്ട് ചായ കുടിക്കുകയാണ്. ഒരു ചായയും അതേപോലെ തന്നെ ഒരു സമൂസയും 20 രൂപയുള്ളൂ.
അത് പാർക്കിലൊക്കെ കൊല്ലലായിരിക്കും. ഇവിടെയും അതിലും ഇവിടെ മാന്യത കാണിച്ചു. എന്തായാലും പാർക്കിനെ ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ഇത് ഉപ്പിലിട്ട ഇതാണ്. പണ്ടൊക്കെ ഇത് കഴിക്കണമെങ്കിൽ നമ്മൾ കോഴിക്കോട് കറുപ്പുറത്ത് പോകേണ്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഉപ്പിലിട്ടൊക്കെ സുലഭമാണ്. ഏതായാലും ഇതിൽ ഇവിടെ പിന്നെ എന്താ പറയുക, ഒരു പാർക്കിൻ്റെ കത്തി കാര്യങ്ങളൊന്നുമില്ല. ചായക്കൊക്കെ മാന്യമായ 10 രൂപയും അതേപോലെ തന്നെ എന്താ പറയുക, ബജ്ജിക്കൊക്കെ 10 രൂപയുള്ളൂ. ഒരു പാർക്ക് കഴിഞ്ഞാൽ അതൊക്കെ ഇരട്ടി വില ഈടാക്കുന്ന ഇതാണ് ഈ മലപ്പുറത്തിൻ്റെ സംസ്കാരം. എന്തായാലും ഈ പാർക്കിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ നമ്മളെ സൊല്യൂഷനത്തിലുള്ള പാർക്കിൽ ഒരു വട്ടം പോയ ഗുരുവിനെ പോകില്ല. കാരണം അവിടെ അത്രമാത്രം വെറുപ്പിക്കലാണ് അവിടെ. എന്തായാലും അവരൊക്കെ ഈ പാർക്കൊന്ന് കാണണം. കുട്ടികൾ കളിക്കുന്ന പിന്നെ കളിസ്ഥലങ്ങളും ഇതൊക്കെ അതേപോലെ തന്നെയുള്ള കളിസ്ഥലങ്ങളാണ്. ഇവിടെ ഒന്ന് എൻട്രൻസ് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അവിടെ 20 രൂപയ്ക്ക് 1 മണിക്കൂർ, അത് കഴിഞ്ഞാൽ പട്ടിയെപ്പോലെ ആട്ടിറക്കുകയാണ് അവിടുത്തെ ജീവനക്കാർ ചെയ്യുന്നത്. 10-25 ജീവനക്കാർ സൊല്യൂഷനത്തെ പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളിയാങ്കല്ല് പാർക്കിൽ നിങ്ങൾ വെള്ളിയാങ്കല്ലെന്നല്ല, അതായത് ആ പാർക്കിൽ ഒരു പ്രാവശ്യത്തിന് വരണം. വെള്ളിയാങ്കല്ല് പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയത്. ഇത് ചിൽഡ്രൻസ് ഏരിയ ഒക്കെ ഇഷ്ടംപോലെ കുട്ടികൾക്ക് കളിക്കാവുന്ന ഏരിയ ഒക്കെ, ഒരുപാട് ചിൽഡ്രൻസ് ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ പിന്നെ വന്ന് കാണണം. ഒരു വർഷമെങ്കിലും നിങ്ങൾ വന്ന് കാണണം. ഈ പാർക്കിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ ജസ്റ്റ് എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇതിൻ്റെ ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരുന്നില്ല. നിങ്ങൾ ഒരു വട്ടം എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോഴൊക്കെ അടുത്തുള്ള പ്രദേശത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് സന്ദർശിക്കുന്ന ഒന്നായിരിക്കും. പാർക്ക് അത്രയും പക്ഷേ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ മരങ്ങൾക്കൊക്കെ എന്താ പറയുക, 4 വാരം ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ, അതായത് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന സംവിധാനങ്ങളാണ്. ഞാൻ മലമ്പുഴയിൽ ആദ്യം കണ്ട മലമ്പുഴ 10 വർഷങ്ങൾ മുന്നേ കണ്ട മലമ്പുഴയപ്പോൾ ആ മലമ്പുഴയിൽ കോൺക്രീറ്റ് കാടുകളാണ്. കാടുകളൊക്കെ കൂടുതൽ കോൺക്രീറ്റ് കാടുകളാണ്. ഇഷ്ടംപോലെ ടൈൽസ് ഇട്ടിട്ട് ഒരുപാട് കോൺക്രീറ്റിൻ്റെ സൗധങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാതെ വേറെ അതിൻ്റെ മനോഹരം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് കോൺക്രീറ്റ് ടൈൽസൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതാത് സ്ഥലത്ത് കല്ലും അതേപോലെ തന്നെ മണ്ണും എല്ലാം ഉണ്ട് ഇവിടെ. ഭാവിയിൽ അങ്ങനെ മലമ്പുഴ പോലെ അതിമ്പതിക്കായിരിക്കട്ടെ ഇതും. അത് ടൈൽസ് ഇട്ടത്, അപ്പോൾ എന്താ പറയുക, ടൈൽസ് ഇട്ടിട്ട് ഭംഗി കൂട്ടുന്നത് കൂടുതൽ നിങ്ങൾ ഭംഗി കൂട്ടേണ്ടത് ഈ ചെടികളൊക്കെ വെച്ചിട്ടാണ്. ഏതായാലും അത് വെച്ചിട്ട് നിങ്ങൾ ഭംഗി കൂട്ടുക, അല്ലാതെ ടൈൽസ് ഇട്ടിട്ടല്ല ഭംഗി കൂട്ടേണ്ടത്. ചിൽഡ്രൻസ് ഏരിയ ഒക്കെ കളിക്കുന്ന ചിൽഡ്രൻസ് ഏരിയ ഒക്കെ ഇഷ്ടംപോലുണ്ട്. നമുക്ക് ആ ചിൽഡ്രൻസ് ഏരിയ നിങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും ഇവിടെ ഒരു ഓപ്പൺ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപക്ഷേ എന്താ പറയുക, ഇതൊക്കെ പക്ഷേ ഫ്രീ ആയിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്താൻ കൊടുക്കുമായിരിക്കും. ചിൽഡ്രൻസ് ഏരിയ പാർക്ക് ഏരിയ ഒക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. എൻ്റെ ബാക്കാണെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. പുഴയുടെ തീരത്തായതുകൊണ്ട് വെള്ളമൊക്കെ നല്ലതുണ്ട്. ബാക്കാണെന്ന് ചിൽഡ്രൻസ് പ്ലേ ഏരിയയാണ്. ഈ ചിൽഡ്രൻസ് ഏരിയ ഇഷ്ടംപോലെ ഒരുപാട് കളിക്കാനുള്ള ഒരുപാട് സാമഗ്രികളുണ്ട് കുട്ടികൾക്ക്. പക്ഷേ എത്ര സമയം വേണമെങ്കിലും കളിക്കാം. ശ്രീകൃഷ്ണത്തെ പാർക്കിലെ അധികാരികൾ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഈ ചിൽഡ്രൻസ് ഏരിയ ഒന്ന് വന്ന് കാണണം. അവിടെ നമ്മൾ 20 രൂപ കൊടുക്കണം ഇങ്ങനത്തെ ഇതിൽ കയറണമെങ്കിൽ. അത് കയറി കഴിഞ്ഞാൽ അവർ 1 മണിക്കൂർ കഴിഞ്ഞാൽ അവർ ആട്ടി ഓടിപ്പിക്കുന്ന സ്വഭാവമാണ് ഉള്ളത്. അതേപോലെ ചെരുപ്പിട്ട് ഉരുട്ട് കയറണം. ചൂടത്തായാൽ പോലും പൊഴുത്തിൻ്റെ മൂ കരഞ്ഞിട്ടുണ്ടാവും ശ്രീകൃഷ്ണ പാർക്കിൽ. ഏതായാലും അവരൊക്കെ ഈ പാർക്ക് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ പാർക്കിൻ്റെ ഇത് മനസ്സിലാവും.
ചിൽഡ്രൻസിന് കുട്ടികൾക്ക് കളിക്കാവുന്ന വിശാലമായ ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് 10 രൂപ ടിക്കറ്റിന് മീൻസ് 12 രൂപ മൊത്തം നടക്കും. ചെറിയവർക്ക് അതിലും കുറഞ്ഞ പൈസ ഉള്ളൂ. അപ്പം നമുക്ക് അത് വെള്ളിയാങ്കല്ല് പാർക്കിലെ എൻട്രൻസ് ഫീസാണത്. ഇത് വന്നവർക്ക് 12 രൂപയും കുട്ടികൾക്ക് 6 രൂപയും ഉള്ളൂ. ഇവിടെ വൈദ്യുത പാർക്കിൻ്റെ എൻട്രൻസ് ഫീസ്. അതേപോലെ തന്നെ വെള്ളിയാങ്കല്ല് വൈദ്യുത പാർക്കിൻ്റെ ആ വൈദ്യുത കളയെ തന്നെ അവർ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന വെള്ളിയാങ്കല്ല് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ആ ഒരു കലയത്തിലെഴുതിയിരിക്കുന്നത് വളരെ മനോഹരമാണ്. ആ എഴുത്തന്നെ വളരെ ഭംഗിയാണ്. ഈ പൈതൃക പാർക്കിൻ്റെ വിശേഷങ്ങൾ, വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൻ്റെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചിൽഡ്രൻസ് പാർക്കിൻ്റെ സവിശേഷത ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഡാക്സോൺ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.